ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. റിവ്യൂ എൻകൗണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ മാസം മലയാള സിനിമയിൽ ഒ ടി ടി റിലീസിനെത്താൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഏറ്റവും പുതിയ സിനിമ അപ്ഡേറ്റുകൾക്കും റിവ്യൂകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ക്രിസ്മസിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് സിനിമകൾ ഒ ടി ടി റിലീസിന് ഒരുങ്ങുന്നുണ്ട്. അതിലാദ്യത്തെ സിനിമ എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ഒരുപാട് ഹൈപ്പോടും പ്രതീക്ഷയോടും കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മിന്നൽ മുരളി. ബേസിൽ ജോസഫ്, ടോവിനോ തോമസ് കൂട്ടുകെട്ടിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് മിന്നൽ മുരളി. ചിത്രം ഈ മാസം ഡിസംബർ 24-ാം തീയതി ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് വരുന്നത്. ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ ട്രെയിലറിനാണെങ്കിലും മറ്റു പ്രമോഷൻ വർക്കിനാണെങ്കിലും മികച്ചൊരു പിന്തുണയാണ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സിനിമ ഡിസംബർ 24-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ചിത്രം പാൻ ഇന്ത്യൻ റിലീസായാണ് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. കാത്തിരിക്കാം വരും ദിവസങ്ങളിലെ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. അടുത്തതായി ഒ ടി ടി റിലീസിന് എത്താൻ പോകുന്ന സിനിമയാണ് മധുരം. ജോർജ് ജോർജ്, അർജുൻ അശോകൻ, നിഖില വിമൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ എത്തുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയാണ് മധുരം എന്ന സിനിമ. ചിത്രത്തിനോടനുബന്ധിച്ചുള്ള ടീസർ നേരത്തെ തന്നെ റിലീസായിരുന്നു. മികച്ചൊരു അഭിപ്രായമാണ് ടീസറിന് കിട്ടിയിരുന്നത്. ചുരുളി എന്ന സിനിമയ്ക്ക് ശേഷം സോണി ലൈവ് സ്വന്തമാക്കിയിരിക്കുന്ന മറ്റൊരു മലയാള സിനിമ കൂടിയാണ് മധുരം എന്ന സിനിമ. ഈ ഒരു സിനിമയും ഡിസംബർ 24-ാം തീയതി തന്നെയാണ് സോണി ലൈവിലൂടെ ഒ ടി ടി റിലീസിനെത്തുന്നത്. അടുത്തതായി ഒ ടി ടി റിലീസിനെത്താൻ പോകുന്ന മലയാള സിനിമയാണ് ജയസൂര്യ നായകനായ ഈശോ എന്ന സിനിമ. ചിത്രം ഒരു ത്രില്ലർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു സിനിമ കൂടിയാണ്. ചിത്രത്തിന്റെ സംവിധാനം നാദൃശയാണ്. അമരക്വർ അന്തോണി എന്ന സിനിമയ്ക്ക് ശേഷം ജയസൂര്യ നാദൃശ്യം ഒന്നിക്കുന്നു എന്നൊരു പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഈ ഒരു സിനിമയും ക്രിസ്മസിനോടനുബന്ധിച്ച് തന്നെയാണ് ഡയറക്റ്റ് ഒ ടി ടി റിലീസ് വരുന്നത്. ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. അടുത്തതായി മലയാള സിനിമയിൽ ഒ ടി ടി റിലീസ് എത്താൻ പോകുന്ന സിനിമയാണ് കേശു ഈ വീടിന്റെ നാഥൻ. ദിലീപിനെ പ്രധാന കഥാപാത്രമാക്കി നാദൃശ്യം ഒരുക്കിയ ഏറ്റവും പുതിയ ചിത്രമാണ് കേശു ഈ വീടിന്റെ നാഥൻ. ഈ ഒരു ചിത്രവും ക്രിസ്മസിനായി തന്നെ ഒ ടി ടി റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങൾ ഹോട്ട്സ്റ്റാറിനാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ ക്രിസ്മസിനോടനുബന്ധിച്ച് തന്നെ ഒ ടി ടി റിലീസായി ഹോട്ട്സ്റ്റാറിൽ റിലീസിനെത്തുന്നതാണ്. കോമഡി ഇമോഷണൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഈ സിനിമ ദിലീപിന്റെ ആദ്യത്തെ ഒ ടി ടി റിലീസ് എന്നൊരു പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. അടുത്ത സിനിമ എന്ന് പറയുന്നത് ലൂസിഫറിന് ശേഷം മോഹൻലാൽ, പൃഥ്വിരാജ് എന്നിവർ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബ്രോഡാഡി. പൃഥ്വിരാജ് സുകുമാരനാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയും ക്രിസ്മസിനോടനുബന്ധിച്ച് തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലായിരിക്കും ഒ ടി ടി റിലീസിന് എത്തുന്നത്. അതോടൊപ്പം ചിത്രം ആമസോൺ പ്രൈമിലും റിലീസാകുമെന്ന് ഒരു അപ്ഡേറ്റ് കേൾക്കുന്നുണ്ട്. കാത്തിരിക്കാം ചിത്രത്തിന്റെ വരാനിരിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾക്കായി. അപ്പോൾ ഇതേപോലുള്ള പുതിയ സിനിമ അപ്ഡേറ്റുകൾക്കും റിവ്യൂകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. പുതിയൊരു വീഡിയോയിൽ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.